പച്ചക്കുരുമുളകും മൈലാഞ്ചിയും കൂടി ചേർത്ത് കേരമീനില്ലേ, മൈലാഞ്ചി പച്ചക്കുരുമുളകും. അപ്പൊ മുളക് തിന്നാ, മൈലാഞ്ചിയുടെ ചുമപ്പും വരും, പച്ച കുരുമുളകിന്റെ കറി വെക്കാന്ന് പറഞ്ഞത് സമ്മതിച്ച ഒരാളും. ഇതൊക്കെ ഒന്നുമല്ല, ഇതില് കൂടുതൽ എനിക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നതാ, ഒരു പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നത്. ഇവിടെ കുരുമുളക് ണ്ടോ? ഈ കുരുമുളക് വെച്ചിട്ടാണ് മീൻകറി ഉണ്ടാക്കണേ. ചാള വറക്ക, പച്ചക്കുരുമുളക് അരച്ചിട്ട് ചാള വറക്ക, താറാവ് കറി ഇല്ലേ അത് പച്ചക്കുരുമുളകിൽ വെക്കാം. പിന്നെ ഇത് പച്ചക്കുരുമുളകും മൈലാഞ്ചിയും കൂടി ചേർത്ത് കേരമീനില്ലേ, മൈലാഞ്ചി പച്ചക്കുരുമുളകും. അപ്പൊ മുളക് തിന്നാ, മൈലാഞ്ചിയുടെ ചുമപ്പും വരും, പച്ച കുരുമുളകിന്റെ എരിവും. ചൂരെന്ന് പറഞ്ഞാൽ മീൻ മാത്രം അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ, കേര വങ്ങത്. ഇത് കറ്റാർവാഴ, പനിക്കൂർക്ക, കറ്റാർവാഴ തന്നെ. പച്ചക്കുരുമുളക് ഇവിടെ നിന്ന് കൊണ്ടുവെക്കോ, മൈലാഞ്ചി എവിടെന്നെങ്കിലും ഒപ്പിച്ചോ. ഇല്ല, ഇത് മീൻകറി വെക്കാനും നമുക്ക് താറാവ് കറി വെക്കാം, അതുപോലെ പിന്നെന്താണ് എന്ത് കൂട്ടാൻ വെക്കാനും എടുക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ നമ്മുടെ ചേട്ടനകത്ത്, അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിയുടെയും കൂടെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, വളരെ സന്തോഷം ഇവിടെ വന്നതിന്. ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ അന്വേഷിച്ചില്ല, ഞാൻ പറഞ്ഞില്ല ഓണം ഞങ്ങൾക്കില്ല, എന്റെ ബ്രദർ മരിച്ചിട്ട് കുറച്ച് ദിവസമായില്ല, കാരണം ഓണം ഇല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഓണമല്ലേ, എല്ലാ സമയത്തും ഓണമാണ്. നമുക്ക് എപ്പോൾ പായസം കുടിക്കണം അപ്പോൾ പായസം കുടിക്കുക, എപ്പോൾ നമുക്ക് ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഡ്രസ്സ് എടുക്കുക, അങ്ങനെയാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നല്ല, ഓണം വന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കണമെങ്കിൽ, ഒരു പായസം കുടിക്കണമെങ്കിൽ, ഒരു ലഡു കഴിക്കണമെങ്കിൽ അടുത്ത വീട്ടിൽ പയ്യൻ്റെ ബർത്ത്ഡേ വരണം. പക്ഷെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാം ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് പലതും നമ്മൾ മറന്നു പോകാറുണ്ട്. അപ്പം അതൊന്നും മറന്നു പോകാതെ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക, എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ. അപ്പം ഈ ഓണം അടിപൊളിയാവട്ടെ. ഓക്കെ, അപ്പം ഹാപ്പി ഓണം എല്ലാ ബിഹാരി പ്രേക്ഷകർക്കും അല്ലേ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കല്യാണം കഴിച്ചു വർഷം കഴിഞ്ഞു, നവംബർ 18 എങ്ങനെയാണ് ദാമ്പത്യത്തിന്റെ ഒരു രഹസ്യം പറഞ്ഞത്? ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോയത് അല്ല, രഹസ്യം പറയാനൊന്നുമില്ല. നമ്മൾ ഈ എന്താ പറയുക, അതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചേക്കുന്ന സൈക്കോളജിക്കൽ സെറ്റപ്പ് ഉണ്ട്. കല്യാണം കഴിഞ്ഞ് നമ്മൾ പ്രേമിച്ച് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും, അങ്ങനെ നോക്കിക്കോളാം, ഇങ്ങനെ നോക്കിക്കോളാം, എന്താണ് എന്നൊക്കെ പറയും. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും ആവും, അപ്പോൾ ഒരു പൊസിഷനായി. പിന്നെ ഞാൻ ഭാര്യയാണ്, നിങ്ങൾ ഭർത്താവാണ്, ആ റൂട്ടാവും. ഇത് കഴിഞ്ഞൊരു കൊച്ചിനിരിക്കുമ്പോൾ അച്ഛനും അമ്മയാവും. അപ്പോൾ ഒരു അകൽച്ച കൊച്ചിങ്ങളുടെ അടുത്ത് അങ്ങോട്ട് പോയി ഇങ്ങനെ അകൽച്ച വരും. പിന്നെ അത് കഴിഞ്ഞ് അപ്പൂപ്പനും അമ്മമ്മയാവും,